ലീഗ സാഹിത്യ വായനയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഭാഗം 29, ആനന്ദിന്റെ നോവൽ ഉത്തരായനം. നവീന മലയാള നോവലിസ്റ്റുകൾ മനുഷ്യ അനുഭവങ്ങളുടെ വ്യത്യസ്തമായ മേഖലകളിലൂടെ സഞ്ചരിച്ച എഴുത്തുകാരനാണ് ആനന്ദ്. ലോകമഹായുദ്ധത്തിന്റെ ക്ലേശതകളിലൂടെ ബാല്യകാലം കടന്നുപോയപ്പോൾ തന്റെ അസ്തിത്വം കണ്ടെത്താൻ പരിശ്രമിച്ച പുരോഗമനാശയത്തിന്റെ കൂട്ടുകാരനായ എഴുത്തുകാരൻ, താൻ തന്നെയാണ് വായനക്കാരൻ എന്ന ഉയർന്ന ചിന്തയോടെ എഴുത്തിനെ സമീപിച്ച അപൂർവം എഴുത്തുകാരിൽ ശ്രദ്ധേയനായ നോവലിസ്റ്റ്. ഇരുട്ടിനോട് പൊരുതുവാൻ വെളിച്ചത്തിനെ കഴിയൂ എന്ന് വിശ്വസിച്ച കഥാകാരൻ, തെളിഞ്ഞ സജീവമായ ആഖ്യാന ഭാഷ കൈമുതലുള്ള ആനന്ദ് സമൂഹമെന്ന പൊതുസത്തയെയും അതിനെ നിയന്ത്രിക്കുന്ന അധികാരം എന്ന അദൃശ്യ സാന്നിധ്യത്തെയും പറ്റി ചിന്തിച്ച് തന്റെ നോവലുകളിൽ മനുഷ്യ അവസ്ഥകൾ ആവിഷ്കരിച്ചു. ആനന്ദിന് ജീവിത ദർശനമാണ് നോവൽ. അത് ജീവിതത്തിന്റെ ചീളാണ്, ഹ്യൂമനിസ്റ്റ് ദർശനങ്ങളുടെ സമ്മേളികയാണ്. ജനാധിപത്യത്തിന്റെ അപജയങ്ങളും പരാജയങ്ങളും എന്നും ആനന്ദിന്റെ ചിന്തകളെ ആകുലപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്തു. ആശയ സംവേദനത്തിന്റെ അരങ്ങായി നോവലിനെ കണ്ട് തത്വശാസ്ത്രപരമായ വായനാ അനുഭവം ആസ്വാദകന് സമ്മാനിച്ച എഴുത്തുകാരൻ, കാൽപ്പനിക പദാവലിയെ തിരസ്കരിച്ച് കേരളത്തിൽ ആരും സംസാരിക്കാത്ത ഭാഷാ മികവിൽ സാധാരണ മനുഷ്യന്റെ ക്ലേശതകൾ അവതരിപ്പിച്ച ആനന്ദിന്റെ അടിയന്തരാവസ്ഥയെ പ്രതീകവൽക്കരിച്ച് അന്നത്തെ മുദ്രാവാക്യങ്ങളെയും പ്രചാരണത്തെയും സമൃദ്ധമായി ഉപയോഗിച്ച് രചിച്ച ആനന്ദിന്റെ ചെറു നോവലാണ് ഉത്തരായനം. ഇനി അതിനൊന്നും വെള്ളമൊഴിക്കേണ്ട കേട്ടോ എന്ന് തുടങ്ങുന്ന ഉത്തരായനം എന്ന നോവൽ മുതലാളിത്ത വ്യവസ്ഥിതിയിലെ അച്ചടക്കവും മതങ്ങൾ ഘോഷിക്കുന്ന തത്വശാസ്ത്രങ്ങളും എങ്ങനെ പരസ്പരം ഉപോദ്ബലകമായി തീരുന്നുവെന്നും മനുഷ്യ ജീവിതത്തിൽ നിന്ന് അതിന്റെ കാതലായ മൂല്യങ്ങൾ എങ്ങനെ ചോർത്തിക്കളയുന്നുവെന്നും അന്വേഷിക്കുന്നു. കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ കൂട്ടത്തോടെ നശിക്കുകയും അനുകൂലമാകും വരെ പിന്നെ എവിടെയും കാണുകയുമില്ലാത്ത കാലിക സസ്യങ്ങളുടെ വിചിത്രമായ ജീവിത ചക്രത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ മാറ്റം നല്ലതാണെന്ന് വിളിച്ചു പറയുകയും മോശമായ മരണത്തിൽ ചർച്ച ചെന്നെത്തുമ്പോൾ വിഷയം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാത്തവരാരാണെന്ന് ചോദിക്കുകയും ചെയ്ത് വിഭിന്നമായ ജീവിതാവസ്ഥയെ യാഥാർത്ഥ്യത്തിന്റെ ദുരിതക്കാഴ്ചകളിലൂടെ വിവരിക്കുകയാണ് ഉത്തരായനത്തിലെ നായകൻ. വരൾച്ച മൂലം ഒരിടത്ത് മനുഷ്യൻ പുല്ലും വേരുകളും ഭക്ഷിക്കുമ്പോൾ അഭയാർത്ഥികളുടെ പ്രവാഹമുണ്ടാകുമ്പോൾ വിശപ്പും ആക്രമണങ്ങളും കൊണ്ട് മനുഷ്യൻ ചത്തുവീഴുമ്പോൾ ദാഹിച്ച് അലഞ്ഞ് തിരിഞ്ഞ് 70 ഗ്രാമീണർ ഒരു പൊട്ടക്കിണറ്റിൽ വീണ് ചത്തൊടുങ്ങുമ്പോൾ ചുളിവുകൾ വീഴാത്ത വസ്ത്രം ധരിക്കുന്ന ഒരുവനിൽ നിന്നും ദീർഘനിശ്വാസം ഉയരുകയേയില്ല. അവൻ അവന്റെ മുതലാളിത്ത താൽപര്യത്തിൽ മുഴുകി ഈ കമ്പനി നിന്നിട്ടില്ല, ഓടിയിട്ടേ ഉള്ളൂ എന്ന മുദ്രാവാക്യം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അവിടെ മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെന്റും ശാസ്ത്രവും ഉണ്ടെന്ന് ധരിക്കുകയും വർത്തമാനപത്രങ്ങൾ പാഴ്ക്കടലാസുകളായി തീരുകയും ചെയ്യുമെന്ന് ഇക്കൂട്ടർ വിശ്വസിക്കും. ഇടത്തരം കുടുംബങ്ങളിലെ സാമ്പത്തിക ആസൂത്രണം വിഷയമാക്കുന്ന അദൃശ്യമായ ആയുധമുള്ള ഒരു പട്ടാളക്കാരനെ പോലെ സംസാരിക്കുന്ന നിരാമയനെപ്പറ്റി ഓർക്കുമ്പോൾ നായകനിൽ ഉണ്ടാകുന്നത് അമ്പരപ്പാണ്. നിരുപദ്രവമായ ഒരു വിഷയമെന്നേ മുതലാളിത്തത്തിന് അത് തോന്നിയുള്ളൂ. ഒരു മതഗ്രന്ഥം പോലെ ആരാധ്യസ്ഥാനത്ത് വയ്ക്കപ്പെട്ട ഇടത്തരക്കാരുടെ വിഷയങ്ങളുൾപ്പെട്ട അയാളുടെ തീസീസ് പുസ്തകരൂപത്തിൽ കണ്ട് അത് മറിച്ചു നോക്കാൻ ഇക്കൂട്ടർക്ക് ധൈര്യമുണ്ടാകില്ല. വാസ്തവം പറഞ്ഞാൽ മനുഷ്യന് ആവശ്യം അച്ചടക്കമാണെന്നും എളുപ്പമായ വഴിയെ ചലിക്കുക, എളുപ്പമായ ജീവിതമാണ് ധന്യമായ ജീവിതമെന്നും ഇക്കൂട്ടർ വിശ്വസിക്കുന്നു. പുഷ്പിക്കുമ്പോൾ ഉത്സവവും ഉണങ്ങുമ്പോൾ ശ്മശാനവുമാകുന്ന ഫ്ളാറ്റുകളുടെ മുറ്റം കാട്ടിത്തന്ന് സമ്പന്നതയുടെ പ്രകടമായ ജാടയും സത്യവും മിഥ്യയും തിരിച്ചറിയാതെയുള്ള മനുഷ്യന്റെ ദുരന്തവും ഓർമ്മപ്പെടുത്തി ആനന്ദ് ചിന്തയുടെ ആവശ്യകത നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പണ്ട് 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും ഉണ്ടായിരുന്നപ്പോൾ ഓരോ മനുഷ്യനും ഓരോ സമയത്ത് ചെയ്യേണ്ടതെന്തെന്ന് അറിയാമായിരുന്നു. സമൂഹ ജീവിതത്തിന് ക്രമവും സ്ഥിരതയും ഉണ്ടായിരുന്നു. എന്നാൽ കാലം ആ ക്രമത്തെയും സ്ഥിരതയെയും നമ്മിൽ നിന്നും നഷ്ടപ്പെടുത്തി. പതുക്കെ പതുക്കെ ആ ക്രമത്തെയും സ്ഥിരതയെയും നാം വീണ്ടും കണ്ടെത്തും. ശാസ്ത്രവും വിപ്ലവവും ഉന്നം വയ്ക്കുന്നതും അതുതന്നെ എന്ന ഓങ്കാറിന്റെ വാക്കുകളോട് യോജിക്കാതിരിക്കാൻ ആസ്വാദകന് സാധിക്കുകയില്ല. ഒരു പാട്ടുപോലെയാണ് മരണമെന്നും
ആ പ്രിയപ്പെട്ട സിംഹണി കേട്ട് നിൽക്കുമ്പോൾ മനസ്സ് വെള്ളത്തിലെന്ന പോലെ താഴുന്നതായി തോന്നുന്നുവെന്നും ആനന്ദ് തിരിച്ചറിയുന്നു. വയസ്സായി എന്ന് പറഞ്ഞ് പണിയെടുക്കുന്നവരെ പിരിച്ചുവിടുമ്പോൾ ജീവിതം തന്നെ ഒരു പണിയാണെന്ന് ആണെന്നും ജീവിക്കാൻ അരുതാത്ത വിധം ഒരു വയസ്സാകല ഉണ്ടോ എന്നും ഹസൻ മാസ്റ്ററുടെ ചോദ്യം അടിസ്ഥാന വർഗത്തിന്റേതാണ്. അത് പലർക്കും മനസ്സിലാവുകയില്ല. മനസ്സിലാകും വിധം കേൾക്കേണ്ടവർ അത് കേൾക്കുകയും ഇല്ല. ബുദ്ധിയും കർത്തവ്യബോധവും സ്വന്തം കമ്പിൽ പടർന്നു കയറാനുള്ള വീറുള്ളവന് അച്ഛൻ എഞ്ചിനീയറിംഗിന് അയച്ചാൽ ഒരു നല്ല എഞ്ചിനീയറാകാം. പരിഷ്കരണത്തെ ബഹിഷ്കരിക്കുന്ന പുരോഗതിയുടെ ഭാഗമാകാം. ഞാൻ ഞങ്ങളിലേക്കും നമ്മളിലേക്കും വളർന്ന് അവസാനത്തെ ഫലം അവസാനത്തെ അനന്തരാവകാശിക്ക് എന്ന സിദ്ധാന്തത്തിൽ എത്തിപ്പെടുന്നു. നാവിന് കെട്ടുകളിടുന്ന ടെക്നോ പാർക്കുകൾ, സൈബർ സിറ്റികൾ, അവിടെ അക്കങ്ങൾ മാത്രം. ബോധം അക്കങ്ങൾക്കായി വിറ്റപ്പോൾ എന്റെ കുടുംബം എന്ന ഒറ്റ ചിന്തയിൽ മരവിക്കുന്ന വ്യക്തിത്വം സാമൂഹ്യ ജീവി എന്ന തലം മറന്ന് അജ്ഞാനിയുമായി തീർന്നു. അങ്ങനെ അജ്ഞാനിയുമായി തീർന്നു വ്യവസായ ഭൃത്യൻ. വിശ്രമം ചത്തമാമ്പിന്റെ വാലരങ്ങുന്നത് പോലെ ആണെന്നും മരിക്കുകയാണെങ്കിൽ പണിയിൽ ഇരുന്നു കൊണ്ട് തന്നെ മരിക്കണമെന്നും പിരമിഡ് പണിയുമ്പോൾ കല്ലിനടിയിൽപ്പെട്ട് മനുഷ്യൻ മരിക്കുന്നത് പോലെയെന്നും കരുതുന്ന വ്യക്തിത്വം. എന്നാൽ വേനലിൽ കരിയാത്ത മരങ്ങളുണ്ടെന്നും നാം നമ്മുടെ കർമ്മം പൂരിപ്പിക്കുക മാത്രമാണ് ജീവിതം കൊണ്ട് ചെയ്യുന്നതെന്നും തിരിച്ചറിയുമ്പോൾ നശ്വരതയിലും അനശ്വര കണ്ടെത്തുക എന്ന ആത്മീയ തത്വം വായനക്കാരൻ തിരിച്ചറിയുന്നു. അവിടെ കർത്തവ്യവും കൃത്യത്തിന്റെ മരണമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു എഴുത്തുകാരൻ. സ്വന്തം പ്രേരണയാൽ ചെയ്യുന്നതും അനുകരിക്കുന്നതും അനുസരിക്കുന്നതുമായ മനുഷ്യന്റെ പ്രവർത്തികൾ അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ ജീവിക്കുക എന്ന് വച്ചാൽ മരിക്കുക എന്നല്ല എന്ന് ആനന്ദ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉൽപാദനപരമായ വ്യവസായത്തിൽ നമ്മുടെ രണ്ട് ഉപാധികൾ യന്ത്രവും മനുഷ്യനുമാണ്. മനുഷ്യന് ഡിപ്രീസിയേഷൻ കൂടാതെ അപ്രീസിയേഷൻ എന്ന സ്വഭാവം കൂടി ഉണ്ടെന്നും വളരുക എന്ന സാധ്യതയുള്ളതുകൊണ്ട് നാശം നിയമിതമോ നിർബന്ധിതമോ അല്ലതാനുമെന്നും എഴുത്തുകാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരുവനും അവന്റെ നിർവചനം വിട്ട് പുറത്തു കടക്കാനുള്ള അധികാരമില്ല, കഴിവില്ല, മോഹമില്ല. വിശ്രമമില്ലാതെ പണിയെടുത്ത് കൊട്ടാരം തനിക്ക് ശവകുടീരമായി മാറുന്ന ദുരന്തം, ഒടുവിൽ തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന വേദന, വായനക്കാരന്റെ ഉള്ളിൽ വേനലിലേക്ക് വളർന്നുപോയ ഒരു കാലിക സസ്യത്തിന്റെ എരിവായി മാറുന്നു. ബാഹ്യലോകം രോഗാണുക്കളൊന്നും കുത്തിവച്ചിട്ടില്ലാത്ത ട്യൂമറുകളോ അൾസറുകളോ അല്ലാത്ത രോഗം തിരിച്ചറിഞ്ഞ് ആസുരമായ വേനലുകൾ കടന്നുപോകുമെന്നും ജീവിതത്തിന്റെ പ്രാകൃതിക വാസനകൾ അവയെ അതിജീവിക്കുമെന്നുമുള്ള പ്രത്യാശയിൽ യാന്ത്രിക ജീവിതം ഇറക്കിവെച്ച് സംഭവിച്ചതെല്ലാം തന്നെ മറക്കാൻ ശ്രമിച്ച് അവശേഷിക്കുന്ന ജീവിതം സുഗന്ധപൂർണമാക്കാൻ കൊതിക്കുന്ന ഉത്തരായനത്തിലെ നായകൻ വായനക്കാരന്റെ മനസ്സിനെ വീണ്ടും വീണ്ടും ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുമെന്ന് തീർച്ച. തന്റെ ചിന്തകളെ ശ്രദ്ധേയമായ വിധത്തിൽ വായനക്കാരിലെത്തിക്കാനുള്ള ഉപാധിയാണ് ആനന്ദിന് തന്റെ നോവൽ ലോകം. ഇഷ്ടവും അനിഷ്ടവും ഒരുപോലെ ആർദ്രമാക്കുന്ന മനസ്സുള്ള, കച്ചവട മൂല്യങ്ങൾക്ക് അടിമയാകാത്ത, രാഷ്ട്രം, നീതി, അടിച്ചമർത്തൽ, വ്യക്തി സ്വാതന്ത്ര്യം ഇവയെ ആഴത്തിൽ മനസ്സിലാക്കി തന്റെ നോവലുകളിലും കഥകളിലും അവയെ ശ്രദ്ധയോടെ ഇണക്കിച്ചേർത്ത് ആസുരമായ വേനലുകൾ കടന്നുപോകുമെന്നും ജീവിതത്തിന്റെ പ്രാകൃതിക വാസനകൾ അവയെ അതിജീവിക്കുമെന്നുമുള്ള പ്രത്യാശ ആസ്വാദകന് പകർന്നു നൽകി മലയാള നോവൽ സാഹിത്യത്തിനെ അവിസ്മരണീയമാക്കി ആനന്ദ്. ആൾക്കൂട്ടം, ഗോവർദ്ധന്റെ യാത്രകൾ, അഭയാർത്ഥി, മരുഭൂമികൾ ഉണ്ടാകുന്നത്, ഉത്തരായനം തുടങ്ങിയ നോവലുകളിലൂടെ മലയാള സാഹിത്യ ആസ്വാദകരുടെ മനസ്സ് കീഴടക്കി ആനന്ദ് തന്റെ കാവ്യസഞ്ചാരം തുടരുമ്പോൾ അടുത്ത നോവലിനായി കാതോർക്കുകയാണ് നമ്മളും. നന്ദി, നമസ്കാരം.